നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഐടി വ്യവസായത്തിന് നല്ല സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ആ വ്യവസായം ശക്തമായ നിലയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിന്റെ തലസ്ഥാനം ബംഗളൂരുവാണ് ഇന്ത്യയുടെ ഐടി തലസ്ഥാനം ഒരുപാട് മലയാളികളും ബംഗളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐടി കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് അനുകൂല സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും കേരളത്തിൽ ശക്തമായ ഐടി വ്യവസായം കെട്ടിപ്പടുക്കാൻ സാധിക്കാത്തത് നമ്മുടെ ഭരണ നേതൃത്വത്തിന്റെ പരാജയം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഐടി പാർലറുകളിൽ വൈൻ പാർലറുകൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഐടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പബ് പോലുള്ള സൗകര്യങ്ങളില്ലാത്തത് പ്രധാന പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈൻ പാർലറുകൾ തുടങ്ങാൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കോവിഡിൽ കേരളത്തിലെ ഐടി പാർക്കുകൾ പലതും അടച്ചുപൂട്ടി കമ്പനികൾ വർക്ക് ഫ്രം ഹോം മോഡിലേക്ക് മാറിയതോടെയാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ നിലച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കോവിഡ് പ്രതിസന്ധി തീരുന്ന മുറയ്ക്ക് ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്താകെ 1.5 ലക്ഷം ഐടി ജീവനക്കാരാണുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ മാത്രം ജോലി ചെയ്യുന്നത് 60,000 പേരാണ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഇത്രയധികം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നിരിക്കെ ഇവർക്ക് വിശ്രമയ സമയങ്ങളും ഇടവേളകളും ചെലവഴിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കുന്നത് കൂടുതൽ ടെക്കികളെ കേരളത്തിലെ ഐടി പാർക്കുകളിലേക്ക് ആകർഷിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഗസ്റ്റ് ഹൌസിൽ ഒരു ബിയർ പാർലർ പ്രവർത്തിക്കുന്നുണ്ടെന്നത് മാത്രമാണ് ഇടവേളകൾ ചെലവഴിക്കാനുള്ള ഒരേയൊരു ഉപാധി യുവതയാണല്ലോ വിവിധ ഐടി പാർക്കുകളിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത് അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ ഐടി പാർക്കുകളിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഇവിടെയും കിട്ടണമെന്ന് ആഗ്രഹിക്കും മറ്റ് ഐടി കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളില്ല ഇവിടെ എന്നത് പോരായ്മയാണ് കമ്പനികൾ സ്വന്തമായി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവർക്ക് പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഐടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പബ് പോലുള്ള സൗകര്യങ്ങളില്ല എന്നാണ് പറയുന്നത് കോവിഡ് മൂലമാണ് തുടർ നടപടികൾ ഇല്ലാതിരുന്നത് അതിനി ഉണ്ടാകും കൂടുതൽ നടപടികൾ ആലോചിക്കാം മുഖ്യമന്ത്രി പറഞ്ഞു കുർക്കോളി മൊയ്തീൻ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ നിസാൻ കമ്പനി കേരളത്തിലെത്തിയപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അടക്കം വേണമെന്നായിരുന്നു ആവശ്യം നിസാൻ കമ്പനിയും വിനോദോപാധികൾ കേരളത്തിലെ ഐടി പാർക്കുകളില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നീട് നാസ്കോം നടത്തിയ പഠനത്തിലും വിനോദോപാധികളുടെ കുറവ് പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ ഇത്തരത്തിൽ പബ്ബുകളടക്കം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയത് കോവിഡ് പ്രതിസന്ധി ഇതിൻ്റെ വന്നതുമൂലം ആ നീക്കം വഴിമുട്ടി നിലവിൽ ഐടി പാർക്കുകൾ പലതും തുറന്നു വരുന്ന സ്ഥിതിയിൽ വീണ്ടും ഇത്തരം നീക്കങ്ങൾ സജീവമാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇതോടൊപ്പം സംസ്ഥാനത്തെ ഓരോ ഐടി പാർക്കുകൾക്കും ഓരോ സിഇഒമാരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നിലവിൽ 3 ഐടി പാർക്കിനും കൂടി ഒരു സിഇഒ ആണുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിനും കൊച്ചി ഇൻഫോ പാർക്കിനും കോഴിക്കോട് സൈബർ പാർക്കിനും ഓരോ സിഇഒ ഇനി മുതൽ ഉണ്ടാകും എന്നാൽ UDFലെ ഒരു വിഭാഗം നേതാക്കൾ പബ് എന്ന ആശയത്തിന് എതിരാണ് വികസന കാര്യത്തിൽ രാഷ്ട്രീയ രംഗത്ത് സമവായമുണ്ടാകാത്തത് നമ്മുടെ സാമ്പത്തിക പുരോഗതിയെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്